നമസ്കാരം. ബി ജെ പിയുടെ യുവനേതാവ് സന്ദീപ് വാര്യർ കരുതിക്കൂട്ടി ഒരുങ്ങി ഇറങ്ങിയിരിക്കുക തന്നെയാണ്. എന്തിനാണ്? കമ്മ്യൂണിസ്റ്റുകളെ, കമ്മികളെ പൊളിച്ചെടുക്കാൻ. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാതൃഭൂമി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച കാ ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു, അക്ഷരോത്സവം. അതിലാണ് ആദ്യത്തെ വെടി അദ്ദേഹം പൊട്ടിച്ചത്. അത് മറ്റൊന്നുമല്ല, ദേശാഭിമാനി തുടങ്ങാനുള്ള പേപ്പർ വാങ്ങാനുള്ള പണം കൊടുത്തത് ബ്രിട്ടീഷുകാരാണെന്നും അതിന് അവർക്ക് കമ്മ്യൂണിസ്റ്റുകാർ പ്രതികാരം ചെയ്തു എന്നുമാണ് അദ്ദേഹം ആദ്യ വെടി പിടിച്ചത്. അത് മറ്റൊന്നുമല്ല, സ്വാതന്ത്ര്യസമരത്തെ ഒറ്റുകൊടുത്തു എന്നും ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിട്ടുള്ള വാർത്തകൾ ചെയ്തു എന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോഴേക്കും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു 1964 ദേശാഭിമാനി അച്ചടിച്ച് തുടങ്ങിയത് തന്നെ, പിന്നെ എങ്ങനെയാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് അത് ചെയ്തതെന്ന്. പക്ഷേ ദേശാഭിമാനി തന്നെ ഈസ്റ്റേഡ് 1942 എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. മാത്രമല്ല 2022 അവർ 80th വർഷം ആഘോഷിക്കുകയും ചെയ്തതാണ്. അപ്പോൾ തന്നെ അവർ പ്രതിരോധിക്കാൻ കൊണ്ടുവന്ന ക്യാപ്സൂൾ തേഞ്ഞു. പിന്നീട് നാഷണൽ ആർക്കൈവ്സിലുള്ള രേഖകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറഞ്ഞതെന്നും, നിങ്ങൾക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാമെന്നും, ഞാൻ കോടതിയിൽ കണ്ടോളാമെന്നും, അതായത് CPM സെക്രട്ടറിയുടെ സമീപത്ത് വെച്ച് തന്നെ അദ്ദേഹം സന്നിഹിതനായിരിക്കുന്ന വേദിയിൽ വെച്ച് തന്നെ വെല്ലുവിളിക്കുകയുണ്ടായി. അതിനുശേഷം കുറേ ദിവസം കേസൊന്നും കൊടുത്തില്ല. എന്നിട്ട് കഴിഞ്ഞ ദിവസം കേസ് കൊടുത്തതായിട്ടുള്ള വാർത്ത പുറത്തുവരുന്നു. പക്ഷേ കോടതിയിൽ കാണാൻ മാപ്പൊന്നും പറയാൻ പോകുന്നില്ല, ഞാൻ രാഹുൽ ഗാന്ധി അല്ല എന്നാണ് സന്ദീപ് വാര്യർ തിരിച്ചടിച്ചത്. ഇതാ ഇപ്പോൾ അടുത്ത മറ്റൊരു വിവാദത്തിലൂടെ അദ്ദേഹം തിരികൊടുത്തിരിക്കുകയാണ്. മറ്റൊരു ഓൺലൈൻ ചാനലിൽ അദ്ദേഹം കൊടുത്ത ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇവരുടെ താത്വിക ആചാര്യനും ഇവരുടെ തലമുതിർന്ന നേതാവ്, ഇപ്പോഴും അവരെല്ലാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന EMS നമ്പൂതിരിപ്പാട് എന്ന വ്യക്തി വിവാഹം കഴിച്ചത് അന്ന് ഏതാണ്ട് 650 പവൻ സ്വർണം വാങ്ങാനുള്ള അത്രയും പണം വാങ്ങിയിട്ടായിരുന്നു. അതായത് പവന് 10 രൂപയായിരുന്നു, അന്ന് 6500 രൂപയോളം ശ്രീധരം വാങ്ങിയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത് എന്ന ആ വാർത്ത കൂടി അദ്ദേഹം പുറത്തുവിട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതും വലിയ വിവാദമാകും എന്ന കാര്യം ഉറപ്പാണ്. ഇതിനെ സാധൂകരിക്കുന്ന ചില രേഖകൾ കൂടി അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ട്. അതിലൊന്ന് ചിന്താവാരികയിൽ, അതായത് ചിന്താവാരിക ആരുടെയാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. 1985 തന്നെ അവിടെ ഒരാൾ ഈ EMSനോട് തന്നെ നേരിട്ട് ഈ വിവരങ്ങൾ ചോദിക്കുന്നുണ്ട്, അതിന് മറുപടി EMS കൊടുക്കുന്നുണ്ട്. ആദ്യം ആ ചോദ്യത്തിലേക്കൊന്ന് പോവാം. അതിൻ്റെ ആ ചിന്തയിൽ തന്നെ എഴുതിയിരിക്കുന്ന പുരോഗമന ചിന്താഗതി സ്ഥലകാല ഭേദങ്ങൾക്ക് അതീതമല്ല എന്നാണ് അതിൻ്റെ ഹെഡിംഗ് ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. ഇനി ചോദ്യം ഇതായിരുന്നു, ഞാൻ ഏകദേശം 10 വർഷം മുമ്പുള്ള ഒരു മാസിക വനിത എന്ന് ബ്രാക്കറ്റിലുണ്ട് വായിക്കുകയുണ്ടായി. അതിൽ ആര്യ അന്തർജനവുമായി, അതായത് EMSന്റെ സഹധർമ്മിണി, മേൽപ്പറഞ്ഞ മാസികയുടെ ലേഖകിയ നടത്തിയ ഒരഭിമുഖ സംഭാഷണത്തിൽ താങ്കളുടെ വിവാഹത്തിന് 6500 രൂപ ശ്രീധനം വാങ്ങിയതായുള്ള വാർത്ത കണ്ടു. സഖാവ് അന്നൊരു പുരോഗമന ചിന്താഗതിക്കാരനായിരുന്നില്ലേ? ഇത് എന്നെപ്പോലുള്ള സഖാക്കളുടെ ഇടയിൽ ഒരു ചർച്ചാ വിഷയമായിരിക്കുകയാണ് ആയിരിക്കുന്നു. ഇതിന് ചിന്താവാരിയയിൽ കൂടി ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു. VTK നാരായണൻ കുട്ടോത്ത് എന്ന ആളാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് സത്യമായിരുന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാം, കാരണം ചിന്താവാരികയിലാണ് അത് വന്നത്. ഇനി അദ്ദേഹം അതിന് കൊടുക്കുന്ന മറുപടിയുണ്ട്, അത് ഒറ്റ വാചകത്തിൽ പറയേണ്ട ഒറ്റ മറുപടിയേ ഉള്ളൂ. യഥാർത്ഥത്തിൽ സത്യസന്ധനായിരുന്നു എങ്കിൽ ഒരു വാചകത്തിൽ പറഞ്ഞാൽ മതിയായിരുന്നു, അന്ന് എനിക്ക് ഈ പുരോഗമനത്തിൻ്റെ അസ്ഥിതയൊന്നുമില്ല, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നില്ല, അന്നത്തെ കീഴ്വഴക്കം അനുസരിച്ച് വീട്ടുകാരുടെ നിർബന്ധപ്രകാരം അല്ലെങ്കിൽ ബന്ധുക്കളുടെ നിർബന്ധപ്രകാരം എനിക്കങ്ങനെ വാങ്ങേണ്ടി വന്നു, പിൽക്കാലത്താണ് അത് തെറ്റായി പോയി തോന്നിയത് എന്നൊക്കെ അദ്ദേഹത്തിന് പറഞ്ഞ് അത് അവസാനിപ്പിക്കാമായിരുന്നു. അതിന് പകരം അവിടെ കിടന്നുകൊണ്ട് മെഴുകിയാണ്, മെഴുകി അങ്ങ് ന്യായീകരിക്കുകയാണ്. അതാണ് ഇനി കാണാൻ പോകുന്നത്. EMSന്റെ മറുപടിയാണ്, ചോദ്യകർത്താവ് പരാമർശിക്കുന്ന പുരോഗമന ചിന്താഗതി സ്ഥലകാല ഭേദങ്ങൾക്ക് വിധേയമാണ്. ഓ, അന്നത്തെ അതിൽ അത് കുഴപ്പമില്ലായിരുന്നു എന്നാണ് ആയിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചത്. ഒരു സ്ഥലത്ത് ഒരു സന്ദർഭത്തിൽ അതിപ്രധാനമായി തോന്നുന്നത് മറ്റൊരിക്കൽ മറ്റൊരിടത്ത് അത്ര തന്നെ പ്രാധാന്യമല്ലെന്ന് വന്നേക്കാം. ഈ യാഥാർത്ഥ്യം ചോദ്യകർത്താവ് കാണുന്നില്ല. കൊള്ളാം. ഇതിനു മുമ്പ് ഈ പങ്ക്തിയിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ സാമൂഹ്യ പരിഷ്കാര പ്രവർത്തനം കേരളത്തിൽ തുടങ്ങിയത് കൂട്ടുകുടുംബ വ്യവസ്ഥ അവസാനിപ്പിക്കുന്നതിനുള്ള നീക്കത്തിന്റെ രൂപത്തിലാണ്. 1958 പാസാക്കിയ മദിരാശി മരുമക്കത്തായ ഭേദഗതി നിയമം, കേരള നമ്പൂതിരി നിയമം എന്നിവയാണ് ഈ പരിഷ്കരണത്തിന് അവസരം കുറിച്ചത്. ഇങ്ങനെ തുടങ്ങി മെഴുകളിൻ്റെ ഒരു അസാധ്യമായ ഒരു വെർഷനാണ് അത് മുഴുവൻ വായിച്ചാൽ നമുക്ക് മനസ്സിലാവുക. അതിനെല്ലാം ശേഷം EMSന്റെ സമ്പൂർണ്ണ കൃതികൾ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്, അതിൻ്റെ അവസാനം ഞങ്ങൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കുക. ഈ പ്രവർത്തനത്തിനിടയ്ക്ക് യാഥാസ്ഥിതികത്വത്തിന് കീഴടങ്ങലെന്ന് തെറ്റിഭൂഷ വിപ്ലവകാരികളും യുക്തിവാദികളും വിശേഷിപ്പിക്കാറുള്ള ചില നടപടികൾ ചിലപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ടാകും. സമ്മതിക്കുന്നുണ്ട്. എന്നാൽ
ബൂർഷാ നേതൃത്വത്തിലുള്ള സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ തന്നെ തൊഴിലാളി വർഗ നേതൃത്വത്തിലുള്ള സർവതോന്മുഖമായ വിപ്ലവ പ്രസ്ഥാനമാക്കി മാറ്റാനാണ് ഞാൻ ശ്രമിച്ചത്. അതിൻ്റെ ഫലമായി വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ വശങ്ങളും കൂടുതൽ കൂടുതൽ ശക്തി സമ്പാദിച്ചിട്ടുണ്ട് താനും. 26/4/1985 അവിടെ അങ്ങ് ക്രെഡിറ്റും എടുക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ടൊക്കെ ശക്തി പ്രാപിച്ചു എന്നൊക്കെ സ്വയം പറയുകയാണ്. അപ്പോൾ ഇദ്ദേഹം വേറെ കള്ള പേരിലൊക്കെ ഇദ്ദേഹത്തെ തന്നെ പുകഴ്ത്തിക്കൊണ്ട് ചിന്തയിലും ദേശാഭിമാനിലുമൊക്കെ എഴുത്തുകൾ എഴുതുമായിരുന്നു എന്ന് MGS നാരായണൻ എന്ന് പറഞ്ഞ മറ്റൊരു ചരിത്രകാരൻ മറ്റൊരു അവസരത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സത്യമാണ് എന്ന് വിശ്വസിക്കേണ്ടി വരും. കാരണം അദ്ദേഹം സ്വന്തമായിട്ട് എഴുതിയതിനകത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ട് നവോത്ഥാനമൊക്കെ അങ്ങ് പൂത്തു വന്തലിച്ചു എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അതേ വ്യക്തി തന്നെ 6500 രൂപ, അതായത് അന്നത്തെ 650 പവൻ സ്വർണം വാങ്ങാനുള്ള പണം ശ്രീധരം വാങ്ങിയിട്ടാണ് വിവാഹം കഴിച്ചത് എന്ന് സമ്മതിച്ചിരിക്കുന്നു. അത് ചോദിച്ചപ്പോൾ അവിടെ കിടന്നുണ്ട്, മെഴുകി ന്യായീകരിച്ചിട്ടുണ്ട്. ഒടുവിൽ വലിയ താത്വിക വിശകലനം നടത്തിയിട്ടുണ്ട്. ഇവരൊക്കെ ഈ താത്വിക വിശകലനമാണ് പെറ്റിഭൂഷ വൈരുദ്ധാത്മിക ഭൗതികവാദം, മൂന്നാം ലോക സിദ്ധാന്തം, അങ്ങനെ കുറേ സാധാരണക്കാർക്ക് മനസ്സിലാവാത്ത കുറേ വാക്കുകളും വാചകങ്ങളൊക്കെ എടുത്ത് പുട്ടിന് പീര പോലെ എടുത്ത് ബെതറും. അപ്പോഴേക്കും ചോദ്യം ചോദിച്ചവന് ഒരു വിധവാവും, അതോടുകൂടി സുല്ലിട്ട് പോവും. ഇതാണ് ഇവർ സ്ഥിരമായിട്ട് ചെയ്യുന്ന പരിപാടി. എന്തായാലും EMS നമ്പൂതിരിപ്പാട് സ്ത്രീധനം വാങ്ങിയാണ് വിവാഹം കഴിച്ചത് എന്നുള്ള കഥകൾ പുറത്തു വരുന്നു. അദ്ദേഹം വലിയ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു എന്ന് അവർ തന്നെ അവകാശപ്പെടുന്നു. നവോത്ഥാന നായകൻ, കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ തുടങ്ങിയതൊക്കെ ആയിട്ടും ഇങ്ങനൊരു കറ അവിടെ കിടക്കുന്ന കാര്യം അധികം ആർക്കും അറിയില്ലായിരുന്നു എന്ന് തോന്നുന്നു. അതും ചർച്ചയാവട്ടെ. ഇനിയിപ്പോൾ വാദത്തിന് വേണ്ടി അവർക്ക് പറയാം, അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ മാതാപിതാക്കളൊക്കെ നിർബന്ധിച്ചിട്ടാവാം അത് ചെയ്തത്. അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? പിൽക്കാലത്ത് അദ്ദേഹം ഈ ശങ്കരാടി പറയുന്ന പോലെ അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു എന്ന് പറഞ്ഞു കാണാം. ഓക്കെ, അതെല്ലാം വാദത്തിന് വേണ്ടി അംഗീകരിക്കാം, ന്യായമാണ് എന്ന് തന്നെ പറയാം. ശരി, എങ്കിൽ മറ്റൊരു മറുപടിയും ചോദിക്കട്ടെ. നരേന്ദ്രമോദി ഒരിക്കൽ വിവാഹിതനായിരുന്നു, ഇന്ത്യയുടെ പ്രധാനമന്ത്രി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഉപേക്ഷിച്ചു. അങ്ങനെ നടക്കുന്ന ആളെങ്ങനെ രാജ്യം നോക്കും എന്നൊക്കെയാണ് ചിലർ ട്രോളായിട്ടും കളിയാക്കിയൊക്കെ ചോദിക്കുന്നത്. ഇതേ സംഗതി തന്നെ അവിടെ ചോദിക്കാം. അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രായത്തിൽ അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത ഒരു വിവാഹം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ നടത്തിക്കൊടുത്തു. അദ്ദേഹം ഒരു ദിവസം പോലും അവരുടെ കൂടെ കഴിഞ്ഞിട്ടില്ല. നടന്നതൊരു ബാലവിവാഹമാണ് ഇക്കാലത്ത് അതൊക്കെ നിരോധിച്ചിരിക്കുന്ന സംഗതിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു. അദ്ദേഹത്തിന് അവരിൽ കുട്ടിയൊന്നുമില്ല. മറ്റൊരു രീതിയിലും അദ്ദേഹം അവരെ ഉപയോഗിച്ചിട്ടില്ല. അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു, വിട്ടു. പക്ഷേ അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് താല്പര്യമില്ലാതെ അന്നത്തെ ആ ഒരു സാമൂഹ്യ അവസ്ഥ വെച്ചിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. അദ്ദേഹം പക്ഷേ അതിൽ നിന്ന് മാറി. എന്നിട്ടും ഈ പുരോഗമന കാലത്ത് അദ്ദേഹത്തിന് പിന്നെന്തിനാണ് നിങ്ങൾ പഠിക്കുന്നത്? അതേ രീതിയിലാണെങ്കിൽ ഈ EMS ചെയ്തതും തെറ്റല്ലേ? 6500 രൂപ അന്നത്തെ 650 പവൻ സ്വർണം വാങ്ങാനുള്ള കാശ് വാങ്ങിയിട്ടാണ് കെട്ടിയത്. പിൽക്കാലത്തെ എന്തൊക്കെ നവോത്ഥാനം പറഞ്ഞിട്ടും കാര്യമുണ്ടോ? ഇതവിടെ കിടക്കിയല്ലേ സംഗതി. അപ്പോൾ ഈ രണ്ട് രീതിയിലുള്ള വിളമ്പ് ശരിയല്ല, രണ്ടും കൂടെ ഒരുമിച്ച് വേണ്ട എന്നൊക്കെ ഒരു ചൊല്ലുണ്ട്. അത് നിങ്ങൾക്ക് അക്ഷരാർത്ഥത്തിൽ അത് യോജിക്കും. പിന്നെ അങ്ങോട്ട് പോയി ചൊറിയുമ്പോഴാണ് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അവരെടുത്ത് വെളിയിലിടുന്നത്. ഇപ്പോൾ തന്നെ ദേശാഭിമാനിക്ക് വേണ്ടിയിട്ട് അന്നത്തെ കമ്മ്യൂണിസ്റ്റുകൾ ബ്രിട്ടീഷുകാരുടെ കാലൊക്കെ എന്ന വാർത്ത പുറത്തു വന്നതിനൊപ്പം തന്നെ അവരുടെ പരമോന്നത ആചാര്യനായിട്ടുള്ള EMS നമ്പൂതിരിപ്പാട് 650 പവൻ സ്വർണം വാങ്ങാനുള്ള പണം മേടിച്ച് സ്ത്രീധനമായിട്ട് മേടിച്ചിട്ടാണ് കെട്ടിയത് എന്ന കഥ കൂടി വരുന്നു. അദ്ദേഹത്തിന് നേരെ വന്ന ചോദ്യത്തിന് ഉത്തരം കൊടുത്തത് ചിന്താവാരിയയിൽ 1985 അച്ചടിച്ച ചിന്താവാരിയയിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് കള്ളമാണെന്ന് സ്ഥാപിക്കാൻ പറ്റില്ല. കാരണം ചിന്താവാരിക CPM-ൻ്റെയാണ്. ഇതിനും വലിയ തെളിവ് ആവശ്യമേയില്ല. വെബ്ഡെസ്ക്, കർമാനോസ്.